ഇച്ചിരി ഫുഡിംഗ് ഇച്ചിരി വിഷയത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ പിന്നെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുവാണ്. അല്ലെ, കുറച്ച് നാളായിട്ട് അധികം വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുണ്ട്. കുറച്ച് മീനൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത്. വറ്റ പിടിച്ച്, കട്ടിള പിടിച്ച്, പിന്നെ നല്ലൊരു കറുപ്പ് പിടിച്ച്. അപ്പോ ഇന്ന് കുറെ നാൾക്ക് ശേഷം ഇറങ്ങിയത് അത്യാവശ്യം നല്ലൊരു ഫിഷിംഗ് ആയിരുന്നു. എന്തായാലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തൊരു ഫിഷിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. ബാക്കി വിശേഷം നമുക്ക് അതിന് ശേഷം. കിട്ടി വറ്റ, ചെറിയൊരു വറ്റ കേട്ടാ. കറക്റ്റ് ഇപ്പൊ ചെസ്റ്റ് മൗണ്ട് ചെയ്ത് അങ്ങോട്ട് വെച്ചാല് കറക്റ്റ് സമയത്തടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടാ. എന്താ സാധനം നോക്കട്ടെ. എന്താ മാവ്, വറ്റേനാ? ചെറിയ വറ്റേനാ? അല്ല മാവിക്ക് ആ കൊള്ളാല്ല. അതെ, ഏകദേശം ഒരു ഒരു മാസം അല്ലെ, ഒന്നൊന്നര മാസക്കണക്ക് ശേഷം ഇറങ്ങിയിരിക്കണുണ്ട്. അങ്ങനെ ഒരു വറ്റ പിടിച്ച് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. വറ്റത്താണല്ലേ, തൂക്കിയിട്ടുള്ള പിടുത്താണ് ആക്ച്വലി അല്ലേ. പട്ടാടിയിൽ കോമ്പറ്റീഷൻ പോയ സമയത്ത് നമുക്ക് കിട്ടിയ മറ്റേ ആ ഫോമയുടെ തോടുണ്ടല്ലേ, ഗിഫ്റ്റ് കിട്ടിയ തോട്, ആ തോട്ടാണത്. പിന്നെ റീലില്ല കണ്ടല്ലോ, ഡയറക്റ്റ് പിന്നെ ഇതിനകത്തേക്ക് ടങ്കീസ് കൊടുത്തിട്ടുള്ള പരിപാടിയാണത്. ഒരുപാട് ലെങ്ത്ത് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ തൊട്ടടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കിട്ടിട്ടാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ. എൻ്റെ പൊന്നെ അവിടെ അമ്മ വറ്റ പിടിച്ച് തകർക്കണം കേട്ടാ. ഇതിപ്പോൾ കണിച്ചു ചേട്ടാ, അടുത്തവൻ കയറിയിട്ടുണ്ട്. കുഴപ്പമില്ല, ചെറുതെന്ന് പറയാനില്ല, എന്നാലും ഉണ്ട്. ഒരു 200 ഗ്രാം ഒക്കെ ഉണ്ടെന്ന് തോന്നണം അല്ലേ. വലിയ കുഴപ്പമില്ലാത്ത ആള്. ടെൻ രണ്ടെണ്ണം കയറ്റിട്ടിരുന്നു. ഇത് കറക്റ്റ് വെക്കാൻ പക്ക സ്ഥലം. അമ്മ അപ്പുറത്തെ ഒരു കതൂപ്പിനെ അടിച്ച് കയറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് പോട്ടെ, ഓടിക്കൊണ്ടിരിക്കുന്ന അപ്പോട്ടേ. ബാക്കി അവിടെ ചെന്നിട്ട് കാണട്ടെ. ആണാ അമ്മ അന്ന് പോയിട്ടുണ്ട്, ഇപ്പൊ വരും. എവിടെ ഇത് ഇത് പൊട്ടിക്കിടക്കണേ. ആ കൊള്ള പൊളിതാരോ. അതാ എന്തിപ്പോ വരും, എന്തിപ്പോ വരും. നിക്ക് 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 നിക്ക്. ആ എനിക്കും കാണാ. അത് ഓഷ് എന്റെ പൊന്നെ സീനാണല്ല. ഇതിന്റെ സീൻ എന്താണെന്ന് വെച്ചാല് ഇതിന്റെ തുഞ്ചത്താണ് ഒടുക്കിയിരിക്കുന്നത്. പൊക്കിക്കഴിഞ്ഞ അപ്പൊ പൊട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അനന്തു ലാൻഡിംഗ് നെറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. കാതാണെങ്കിൽ അങ്ങ് ദൂരെ ഇട്ടിരിക്കണേ. വന്യ വഴിക്കൊരു ലോറി കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അനന്തോ വാ വാ വാ, ഇങ്ങോട്ട് വാ. ആ അതോടെ കൂടെ തങ്ങാൻ പറ്റും. ബാ ബാ ബാ, വേഗം വന്ന് ലാൻഡിംഗ് വെച്ച് തോന്നും. അതെ, ഏത് നിമിഷം വേണമെങ്കിലും പോവാന്നുള്ള രീതിയിലാണ് നിൽക്കണ. അതെ, അമ്മ അതിൽ സാധനമാണ്. അത് കളയരുതേ. ഒരിക്കോ അടിയിൽ കോരുക, വാലിൻ്റെ അവിടെ കൂടെ അങ്ങോട്ട് കയറ്റിക്കോ. ഇരുന്നോ ഇരുന്നോ, അത് കുഴപ്പമില്ല. ഒറ്റക്കോരി ഒറ്റക്കോരി, ആ അത്ര ഉള്ളു. ആ ഇങ്ങനെ എന്റെ പൊന്നെ കോമഡി സീനട്ടാ. ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു എന്ന് കാണിച്ചു തരാം. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കണ്ട ഇരിക്കണ ഇരിപ്പ് കണ്ട, കൊളുത്ത അറ്റത്ത് തുഞ്ചത്താണ് കൊളുത്ത് കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോവാൻ പൊക്കിയെടുക്കാനായിട്ട് ഒട്ടും പറ്റത്തിണ്ടായിരുന്നില്ല. നല്ല ചാൻസ് ഉള്ളതായിരുന്നു. കിട്ടുന്ന സാധനമാണേ. ഓക്കെ, ഇനി ഇതിന്റെ വെയിറ്റ് നോക്കാം. അപ്പോ ലിബിന് ഏകദേശം ഒരു 125 ഗ്രാം ആണ് വെയിറ്റ് ഉള്ളത്. ഒന്ന് ഇരുപത്തഞ്ച്, അതായത് 900 ഗ്രാം ഉണ്ട്. 125 ഏ 900 ഗ്രാം, 125 ഗ്രാം ആണ് ലിപ് ഗ്രിപ്പിന്റെ വെയിറ്റ്. ഇതിന് 900 ഗ്രാം ഉണ്ട്. അപ്പൊ കേടാ, അപ്പൊ നമ്മളെ ചെമ്മീൻ കോർക്കുന്ന രീതി കാണിച്ചത്, ഞങ്ങൾ കോർക്കുന്ന രീതിയാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ്. അപ്പൊ അതായത് കണ്ടോ,
ചെമ്മീൻ്റെ തലയുടെ ഇവിടെ കൂടെ നമ്മളിതിങ്ങനെ കൊറത്ത് വെച്ചിരിക്കണേ. ഇതിനകത്ത് തലയെ കൂടെ കൊറക്കാൻ നേരത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നുണ്ടാണ്. ഇവിടെ ഒരു കറുപ്പ് സാധനം കണ്ട, ഒരു കറുപ്പ് സാധനം അതിൻ്റെ മേളിൽ ഒരു ചുമപ്പ് ഒരു സംഭവം കണ്ട. എനിക്ക് തോന്നുന്നത് അതാണ് ബ്രെയിനെന്ന് തോന്നുന്നത്. ഇത് അതിൻ്റെ വേറെ എന്തോ സംഭവമാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും കൊള്ളാതെ വേണം കോർക്കാനായിട്ട്. ഈ ചുമപ്പ് കാണുന്ന ബ്രെയിനാണെന്ന് തോന്നുന്നു. അതിൻ്റെ മേളിൽ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ കോർത്തിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് കേട്ടോ. കോർക്കണമുണ്ടല്ല നോക്കി കണ്ട, മറ്റേ ഇതിൽ രണ്ടിലും കയറ്റാതെയാണ് കോർത്തിരിക്കണം കണ്ടല്ലോ. ഇത് പ്രോപ്പറായിട്ട് കോർത്തിരിക്കണം. അപ്പം നല്ല പിടക്കിലോട്ടൊക്കെ കണ്ട, അവിടെ കിടന്നോളൂ. ഇത് കണ്ടാൽ കൊതി തോന്നാത്ത ആരാ ഉള്ളത്? നിങ്ങളെങ്ങനെയാണ് കോർക്കണേന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഈ രീതിയിൽ കോർത്തിട്ട് റിസൾട്ട് കിട്ടാത്തവരുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കോർക്കാത്തവരുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ഇതേ വെള്ളത്തിൽ ഇടുമ്പോഴാണെങ്കിലും അവന് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നത് കണ്ട, ഒരു കുഴപ്പമില്ല. അവനിപ്പോൾ ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, അവൻ ഓടി കിടക്കണേനാണ് കാണുന്നത് കണ്ട. ഞാൻ ചൂണ്ട അനക്കാതെ പിടിച്ചിരിക്കണേ, നല്ല അടിപൊളിയായിട്ട് പുള്ളി ഓടി കിടക്കണുണ്ട് കണ്ടല്ലോ. ചൂട് രക്ഷയില്ല. അപ്പം നമ്മൾ കുറച്ച് തണ്ണിമത്തിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇവനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി കഴിച്ചു കഴിഞ്ഞാൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇനി ഒരു 10-1 മണിക്കൂർ കൂടെ സിമ്പിളായിട്ട്. അയ്യോ കണ്ടാൽ എൻ്റെ പൊന്നെ തണ്ണിമത്തൻ പകുതി അമ്മയെങ്ങനെയും കണ്ട എന്നെ ഓടിച്ചിട്ടിരിക്കും. അടിയാടാ അവിടെ അടിച്ചതൊക്കെ പറയുന്നുണ്ട്. അടിച്ച് അടിച്ച് പോനെ, അടിച്ചടിച്ചടിച്ചടിച്ച് പോരട്ടെ 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 പോരട്ടെ. അതന്നെ സെറ്റ് പയ്യെടുത്താൽ മതി, പയ്യെടുത്താൽ മതി. ധൃതി പിടിക്കണ്ട, ധൃതി പിടിക്കണ്ട. എവിടെ കയറിയാ? പായലിൽ കയറി. മീനുണ്ടാ? മീനുണ്ടാ? മറ്റേനാ? പോരട്ടെ. ആ വെള്ളം എന്തോ കാണുന്നുണ്ട്. ഇല്ലില്ല, മീനുണ്ട് മീനുണ്ട്. വെള്ളം കാണാം അതിനകത്ത്. പോയടാ. അശു ഉണ്ടോ? ഇങ്ങോട്ട് ഉണ്ടോ? ഉണ്ട് 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 ഉണ്ട്. മറ്റേ അല്ലല്ല, മറ്റേത് പിന്നെ ഇതടാ. കട്ടില 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 അടിച്ചു പോനെ. അടിപൊളി. ഞാനവിടെ തണ്ണി മൊത്തം കുറിച്ചിട്ട് ഇങ്ങനെ ഗ്യാപ്പിൽ പൊക്കിയിട്ടാ. എവിടെ പോളി സാധനം പോനെ, പോളി സാധനം അല്ലല്ല. തകർത്ത് കുറേ നേരം നമ്മളിട്ട് കളിപ്പിച്ചിട്ടുണ്ട് ഇവന്മാർ കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ കോർത്തതിന് റിസൾട്ട് ഉണ്ട് എന്നുള്ള കാര്യം സെറ്റല്ലേ? അടിപൊളി അമ്മ. അടിച്ച് പോരട്ടെ മോനെ. അടുത്ത ഒറ്റ കയറിയട്ട, അടുത്ത ഒറ്റ കയറിയട. വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നാൻ, എനിക്ക് എങ്ങനെ കിട്ടിയിരിക്കണമെന്ന് അറിയില്ല. 1x സിക്സ് മറ്റേ 0.6 ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടിയേനെ. വലിയ കുഴപ്പമില്ലാത്തൊരു ഒറ്റ കേട്ടോ, ചെറിയ ഒറ്റയാണ്, ചെറുതാ, എന്നാലും തിരക്കേറില്ല. ചെമ്മീനെടുത്ത് പൊക്കിക്കൊണ്ട് വന്ന സമയത്ത് അടിച്ചിരിക്കണേ കാണണം. അത് എന്ത് പണ്ടാരാണെന്ന് അറിയാൻ പാടില്ല, ചിലപ്പോൾ കൂടാനായിരിക്കുമോ. ഇതിപ്പോൾ മിസ് കഴിഞ്ഞിട്ടിരിക്കണ ചൂണ്ട മനുഷ്യൻ്റെ മീൻ പോയി. മീൻ മീൻ്റെ പാട്ടിന് പോവുകയും ചെയ്ത് ചൂണ്ട താഴ്ത്തി കൊണ്ടുപോയട്ടെ. മീൻ വന്നിട്ട് നല്ലൊരു അടി അടിച്ചു. എന്തായാലും എന്താണെന്ന് അറിയാൻ പറഞ്ഞു. നേരത്തെ അടിച്ചത് അല്ലേ? അടിച്ചു താത്തി കൊണ്ടുപോയില്ല, പക്ഷെ കുഴപ്പമില്ല. സൈസ് അടിയാ കൊണ്ടുവന്നതല്ലേ? കണ്ണി അടിച്ചിട്ട് നല്ല സൈസ് കണ്ണി കാരറ്റ് ഹുക്കാണല്ലേ. കല്ലിന്റെ ഇടയിലേക്ക് നോക്കിയേ കണ്ട, അത്യാവശ്യം സൈസ് ഉള്ള ഒരു പൂളാനാണ്. നൈസായിട്ട് പുള്ളി കൊണ്ട് കേറിയിരിക്കണ കണ്ട. ആ ആ ചെമ്മീൻ ഇട്ടു. അവൻ എന്താണ് എടുക്കുമെന്ന് അറിയണമല്ലോ. വേണ്ട, ചെമ്മീൻ തൊട്ടടുത്തെത്തിയിട്ട് പോലും വേണ്ട. അവന് മുമ്പിലേക്ക് ഇട്ട് കൊടുക്ക്. പക്ഷെ എൻ്റെ പൊന്നെ, ആ എനിക്ക് തോന്നുന്നേ എന്തെങ്കിലും മീൻ വന്ന് അടിച്ച് പേടിച്ച് ഓടിക്കേതായിരിക്കണായിരിക്കും ചിലപ്പോൾ. ആ അത് അതന്നെ ഉടക്കി പിടിക്കാന്ന് തോന്നണ്ട വേണമെങ്കിൽ. കുറച്ചും കൂടെ വാ വാ, ഓൾമോസ്റ്റ് പൊളിഞ്ഞിരിക്കണേന്ന് ഉടക്കി പിടിക്കാൻ വെച്ചു. ആ ചെമ്മീൻ മാറ്റി, ചെമ്മീൻ മാറ്റി.
അയ്യോ പൊളിച്ച് എന്ത് ഡാമേജ് പറ്റിയിട്ടുണ്ടെന്നല്ലേ ആ കണ്ട പറഞ്ഞില്ലേ. അതായത് നല്ല രീതിയിൽ എന്തോ ഡാമേജ് വെച്ചിട്ടിരിക്കണ കേട്ടോ പുള്ളിക്കാരന്. ആരും നല്ല രീതിയിൽ ഒന്ന് ചാമ്പിയിട്ടുണ്ട്, കടിച്ചുണ്ട് പോയിട്ടുണ്ട് അല്ലേ, കടിച്ചുണ്ട് പോയിരിക്കണ കേട്ടാ. ജീവിക്കുമെന്ന് അറിയില്ല, എന്നാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിരിച്ചു വിട്ട് നോക്കാം, വേറെ ഏതെങ്കിലും മീൻ വന്ന് പിടിച്ചോണ്ട് പോകാൻ വയ്ക്കും. അതും ഇങ്ങോട്ട് തന്നെ ഇട്ടേക്കാം, അവിടെ നിന്ന് പോകണില്ല, അവിടെ തന്നെ ഇരിക്കണേ, ഇട്ട അതേ സൈഡിൽ തന്നെ ഇരിക്കണേ. അതാ പറഞ്ഞ നല്ല രീതിയിൽ ഡാമേജ് വെച്ചിട്ടുണ്ട്. അയ്യോ അങ്ങനെയാ, ഇന്നത്തെ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. ഒരു 9:30 ആകുമ്പോൾ തിരിച്ച് പോകണമെന്ന് പറഞ്ഞ് നിന്നേച്ചവരാണ്. ഇപ്പം സമയം 12:30 കഴിഞ്ഞ്. എൻ്റെ പൊന്നെ മീൻ അടിച്ചത് കൊണ്ട് ഇൻട്രസ്റ്റ് പിടിച്ചങ്ങോട്ട് നിന്ന് പോയതാണ് സംഭവം. അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനിയും നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.